ഞങ്ങളുടെ ഹൃദയം കാർബൺ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയതാണ് അതിനാൽ ഞങ്ങൾക്ക് ഭയം എന്നാൽ നിങ്ങൾ ധൈര്യമുള്ളവർ മാത്രം ഹെഡ്സെറ്റ് നീലക്കൊടുവേലി ഈ പേര് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന പക്ഷിയായ ചെമ്പോത്തുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് നീലക്കൊടുവേലിക്ക് പറയാനുള്ളത് ഐതിഹ്യമെന്നോ കഥയെന്നോ അന്ധവിശ്വാസമെന്നോ ഒക്കെ പറഞ്ഞ് തള്ളിക്കളയുന്നവരും ഉണ്ടാകാം നീലക്കൊടുവേലി എന്ന ഔഷധം ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ആർക്കും അറിയില്ല എന്നാൽ പത്തനംതിട്ട സ്വദേശിയായ അനന്തു എന്ന സുഹൃത്തിന്റെ ജീവിതത്തിലുണ്ടായ വിചിത്രമായൊരു അനുഭവമാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് അനന്തുവിന് ഓർമ്മ വച്ച കാലം മുതൽ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ചെമ്പോത്തുകളെക്കുറിച്ചും നീലക്കൊടുവേലികളെ കുറിച്ചുമുള്ള കഥകൾ അവൻ ഏറെ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും ചെമ്പോത്തുകളെ കുറിച്ചും ആഗ്രഹിക്കുന്നതെന്തും നേടിത്തരുന്ന അജയ്യനാക്കി മാറ്റുന്ന അമരത്വം നേടിത്തരുന്ന നീലക്കൊടുവേലിയെക്കുറിച്ചുള്ള കഥകളുമാണ് പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസ കാലത്തും നീലക്കൊടുവേലിയെക്കുറിച്ചുള്ള അത്ഭുതപ്പെടുത്തുന്ന കഥകൾ അവനെ സ്വാധീനിച്ചു അന്നു മുതൽ അവനും സുഹൃത്തുക്കൾക്കും നീലക്കൊടുവേലി കണ്ടുപിടിക്കണമെന്ന ബാലിശമായ സ്വപ്നങ്ങളായിരുന്നു പക്ഷേ പിന്നീട് പ്രായമേറെ കടന്നു ആ സ്വപ്നങ്ങൾ എവിടെയോ മാഞ്ഞുപോയി എങ്കിലും എവിടെയെങ്കിലും ചെമ്പോത്തിനെ കണ്ടാൽ അതിന്റെ കൂട് ആ ഉണ്ടോ എന്ന് അവൻ നോക്കുമായിരുന്നു അങ്ങനെ അവന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് വിചിത്രമായ ആ സംഭവം ഉണ്ടായത് അനന്തുവിന്റെ വീടിനടുത്തുനിന്ന് കുറച്ചു മാറി ഒരു ഗ്രൗണ്ട് ഉണ്ട് അവധി ദിവസങ്ങളിൽ അനന്തുവും വീടിനടുത്തുള്ള ചില സുഹൃത്തുക്കളും അവിടെ പോയിരിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കാറുമുണ്ട് അങ്ങനെ ഒരു ദിവസം അനന്തവും നാല് സുഹൃത്തുക്കളും ഗ്രൗണ്ടിൽ കളികൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഒരു ചെമ്പോത്ത് അവരുടെ മുന്നിൽപ്പെട്ടു അനന്തുവിന് പണ്ടേ ഉള്ള ആഗ്രഹമാണ് ചെമ്പോത്തിന്റെ കൂടെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണമെന്നത് അങ്ങനെ ആ ചെമ്പോത്തിനെ അവർ നിരീക്ഷിക്കാൻ തുടങ്ങി അത് പറന്ന് ഒരു ഉയർന്ന മരക്കൊമ്പിലേക്ക് പോകുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ തന്നെ അതിന്റെ കൂടുണ്ടാകുമെന്ന് അവർക്ക് ഏതാണ്ട് ഉറപ്പായി അങ്ങനെ അനന്തവും നാല് സുഹൃത്തുക്കളും ചേർന്ന് ആ മരം നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു മുത്തശ്ശി പറഞ്ഞ കഥകൾ അവൻ അപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു ചെമ്പോത്തുകളെക്കുറിച്ചുള്ള ആ കഥകൾ അവന്റെ ഉള്ളിൽ ഭയം വാരി വിതറാൻ മാത്രം പോകുന്നതായിരുന്നു കാരണം ചെമ്പോത്തിൻ്റെ കൂടിന് കാവലായി നാഗങ്ങൾ ഉണ്ടാകുമെന്നാണ് മുത്തശ്ശി പറഞ്ഞിട്ടുള്ള കഥകൾ മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് എല്ലാ ദിവസവും രാവിലെ ചെമ്പോത്ത് ഇരതേടാൻ പോകും ചെമ്പോത്തിൻ്റെ കൂട്ടിൽ കുട്ടികളോ അല്ലെങ്കിൽ ചെമ്പോത്തിൻ്റെ മുട്ടകളോ ഉണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും കാരണവശാൽ നീലക്കൊടുവേലി ലഭിക്കാൻ സാധ്യതയുള്ളൂ ചെമ്പോത്തിൻ്റെ കൂട്ടിന് കാവലായി നാഗങ്ങൾ ഉണ്ടാകുമെന്നാണ് മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത് ആ നാഗങ്ങളുടെ കണ്ണു വെട്ടിച്ച് ചെമ്പോത്തിൻ്റെ കുട്ടിയെയും മുട്ടയെയുമൊക്കെ ഒക്കെ നിന്ന് എടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അഥവാ അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ ആ മരച്ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് കട്ടിയുള്ള കയറുകൾ ഉപയോഗിച്ച് അവിടെ കെട്ടിയിടണം അതല്ല മുട്ടയാണ് ലഭിക്കുന്നതെങ്കിൽ ആ മുട്ടയെടുത്ത് നല്ലതുപോലെ കുലുക്കി കൂട്ടിൽ തന്നെ തിരികെ വയ്ക്കണം ഈ രണ്ടു മാർഗമാണ് നീലക്കൊടുവയിൽ ലഭിക്കുവാനായിട്ടുള്ളത് കുഞ്ഞിനെ താഴെ കെട്ടിയിടുകയാണെങ്കിൽ ഭക്ഷണം തേടി തിരികെ എത്തുന്ന വലിയ ചെമ്പോത്ത് അതിനെ കാണുകയും താഴെ കെട്ടിയിട്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാൻ തന്നാലാവും വിധം അത് പരിശ്രമിക്കുകയും ചെയ്യും എന്നാൽ അതിന് പൊട്ടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കട്ടിയുള്ള ചരട് കൊണ്ട് വേണം കുഞ്ഞിനെ കെട്ടിയിടാൻ അമ്മ ചെമ്പോത്തിന് കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് സങ്കടപ്പെട്ടുകൊണ്ട് ദൂരേക്ക് പറന്നു പോകുമത്രേ ഈ പറന്നു പോകുന്ന വഴിയിൽ അതിനു മാത്രമേ എവിടെയെങ്കിലും നീലക്കൊടുവേലി ഉണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കൂ നീലക്കൊടുവേലി തേടി പോകുന്ന ചെമ്പോത്തിന്റെ കണ്ണിൽ മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ അങ്ങനെ ചെമ്പോത്ത് നീലക്കൊടുവേലിയുമായി തിരികെ വരികയും ആ നീലക്കൊടുവേലി ഈ കുഞ്ഞിനെ കെട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുചെന്നിടുകയും ചെയ്യും അതിന്റെ ശക്തിയിൽ ആ കെട്ടഴിയുകയും അങ്ങനെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും ഇനി ലഭിക്കുന്നത് ചെമ്പോത്തിന്റെ മുട്ടയാണെങ്കിൽ അതും അമ്മക്കിളിക്ക് തിരിച്ചറിയാൻ സാധിക്കും കുഞ്ഞ് വിരിഞ്ഞു പുറത്തു വരേണ്ട സമയമായിട്ടും അത് വന്നില്ലെന്ന് മനസ്സിലായാൽ അമ്മക്കിളി മരുന്നായ കൊടുവേലി തിരക്കിപ്പോകും അങ്ങനെ കൊടുവേലി തിരികെ കൊണ്ടുവന്ന് ആ മുട്ട വിരിയിച്ചെടുക്കും അപ്പോഴും നീലക്കൊടുവേലി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ രണ്ടു മാർഗങ്ങളാണുള്ളത് നീലക്കൊടുവേലി സാധാരണ മനുഷ്യന്റെ കണ്ണിന് കണ്ടെത്താൻ സാധിക്കില്ല അത് എപ്രകാരമുള്ളതാണെന്ന് തിരിച്ചറിയുക വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ മുട്ടയാണ് കുലിക്ക് തിരികെ വയ്ക്കുന്നതെങ്കിൽ ആ കൂട്ടിൽ കിടക്കുന്ന മുഴുവൻ സാധനങ്ങളും എടുത്ത് ഒരു ഒഴുക്ക് വെള്ളത്തിൽ കൊണ്ട് ഇട്ടുനോക്കണം അതുപോലെ തന്നെ കിളിക്കുഞ്ഞിനെ കെട്ടിയിടുകയാണെങ്കിൽ അവിടെയുള്ള മുഴുവൻ ചപ്പു ചവറുകളും വാരി ഒഴുക്ക് വെള്ളത്തിൽ ഇട്ട് നോക്കണം യഥാർത്ഥ നീലക്കൊടുവേലിക്ക് വെള്ളത്തെ മുറിച്ച് നീന്തുവാനുള്ള ശക്തി ഉണ്ടാകും അത് ഒഴുക്കിനെതിരെ മുകളിലോട്ട് നീന്തി പോകും അതാണ് നീലക്കൊടുവേലി മുത്തശ്ശി പറഞ്ഞ കഥകൾ അനന്തു സുഹൃത്തുക്കളോട് ഒരിക്കൽ കൂടി പങ്കുവച്ചു എന്നാൽ അതോടൊപ്പം തന്നെ വളരെ അപകടം പിടിച്ച് ഈ കാര്യം ചെയ്യുകത്ര എളുപ്പമല്ലെന്ന് ആ സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നു എങ്കിലും അവർ ആ മരത്തിന്റെ ചുവട്ടിലെത്തി നല്ല ഉയരത്തിലാണ് കൂടുള്ളത് വളരെ ചെറുതായി മാത്രമേ അവർക്ക് കാണുന്നുള്ളൂ ഈ മരത്തിൽ കയറി വേണം മുട്ടയെടുക്കാൻ അഥവാ കുഞ്ഞുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി കാരണം അന്നേ ദിവസം തന്നെ സംഭവം നടക്കും മുട്ടയാണെങ്കിൽ അത് വിരിയുന്നതുവരെ കാത്തിരിക്കണം ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് മരത്തിൽ നിന്ന് ഈ കുഞ്ഞിനെ എടുക്കാൻ സാധിച്ചാലും നീലക്കൊടുവേലി കിട്ടുമെന്ന കാര്യത്തിന് യാതൊരു ഉറപ്പുമില്ല കാരണം ഇതിനു മുമ്പ് ആർക്കും നീലക്കൊടുവേലി കിട്ടിയതായൊന്നും അവർ കേട്ടിട്ടുമില്ല നീലക്കൊടുവേലി ഉണ്ടെന്ന് മാത്രമേ അവർക്കറിയുകയുള്ളൂ നീലക്കൊടുവേലി ലഭിച്ചു കഴിഞ്ഞാൽ മരണത്തെ അതിജീവിക്കാൻ സാധിക്കും അതിന് പ്രത്യേക തിളക്കമുണ്ടാകും അതുമാത്രമല്ല വലിയ ഔഷധമാണത് അജയ്യനായി മാറാൻ സാധിക്കും അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന എന്തും നേടാൻ സാധിക്കും അവർ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി ഈശ്വരന്റെ കാക്കയെന്നറിയപ്പെടുന്ന പക്ഷിയായ മാത്രം അറിയാവുന്ന അത്ഭുത രഹസ്യവും അമൂല്യവുമായ നീലക്കൊടുവേലി എങ്ങനെയും സ്വന്തമാക്കണമെന്ന ആഗ്രഹം ആ ചെറുപ്പക്കാരിലുണ്ടായി ഔഷധമായ നീലക്കൊടുവേലിയുടെ വേര് കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാമെന്ന് പോലും അവർ സ്വപ്നം കണ്ടു അടുത്ത ദിവസം തന്നെ എങ്ങനെയും പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് അവർ പ്ലാൻ ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എത്തുവാനും ചെമ്പോത്തിന്റെ കൂട്ടിൽ നിന്നും കുഞ്ഞിനെ എടുക്കുവാനുമുള്ള തീരുമാനമായി അങ്ങനെ അനന്തവും സുഹൃത്തുക്കളും അടുത്ത ദിവസം രാവിലെ എത്തി ഏതാണ്ട് പതിനൊന്ന് മണിയോളം അവർ അവിടെ കാത്തുനിന്നു ചെമ്പോത്ത് പറന്നു പോകുന്നത് അവർ കണ്ടില്ല ഒരു പക്ഷെ അവർ വരുന്നതിനു മുമ്പ് തന്നെ അത് പോയിട്ടുണ്ടാകുമെന്ന് അവർ അനുമാനിച്ചു കൂട്ടത്തിൽ എല്ലാവർക്കും മരം കയറാൻ അറിയാമെങ്കിലും എല്ലാവരുടെ ഉള്ളിലും ഭയമുണ്ട് എങ്കിലും മുകളിൽ കയറി കിളിക്കുഞ്ഞിനെ എടുക്കുന്ന ആളിനായിരിക്കും നീലക്കൊടുവേലി ലഭിച്ചാൽ അതിന്റെ എല്ലാ അവകാശവും ഉണ്ടായിരിക്കുക എന്ന് അവർ പരസ്പരം സമ്മതിച്ചു ഒടുവിൽ ധൈര്യത്തോടെ അനന്തു തന്നെ ഏറെ നാളായി തന്റെ മനസ്സിൽ കൊണ്ടുനടന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ മരത്തിന് മുകളിലേക്ക് കയറാൻ തീരുമാനിച്ചു നാഗമുണ്ടാകുമോ എന്ന ഭയം മാത്രമായിരുന്നു അനന്തുവിനുണ്ടായിരുന്നത് നാഗമുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നും അഥവാ നാഗത്തെ മുകളിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടണമെന്നും ഒക്കെ അവർ ആലോചിച്ചു നാഗത്തിന്റെ ദംശനമേകാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം എടുത്തുകൊണ്ട് അനന്തു മുകളിലേക്ക് കയറാൻ തുടങ്ങി നല്ല ഉയരമുള്ള മരമായിരുന്നു വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അനന്തു മുകളിലേക്ക് കയറിയത് മുകളിലേക്ക് എത്തിയ അനന്തുവിന്റെ തൊട്ടടുത്തായി ഇപ്പോൾ ചെമ്പോത്തിന്റെ കൂടുണ്ട് അവിടെയൊന്നും നാഗങ്ങളെ അനന്തു കണ്ടില്ല എന്നാൽ ചെമ്പോത്തിന്റെ കൂട്ടിനകത്തേക്ക് നോക്കിയപ്പോൾ അതിനകത്ത് കുട്ടിയോ മുട്ടകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അത്രയും നേരത്തെ അധ്വാനവും പ്രതീക്ഷകളും ഒക്കെ വെറുതെ ആയെന്ന് നിരാശപ്പെട്ട് താഴേക്കിറങ്ങാൻ ഒരുങ്ങിയ അനന്തു പെട്ടെന്നാണ് അത് ശ്രദ്ധിച്ചത് തൊട്ടടുത്ത മരക്കൊമ്പിൽ അതാ ഒരു പാമ്പ് അനന്തു ഞെട്ടിപ്പോയി മുത്തശ്ശി പറഞ്ഞ കഥകളൊക്കെ സത്യമാണെന്നവന് ഉറപ്പായി പെട്ടെന്ന് ഭയന്ന് വിറച്ചുകൊണ്ടവൻ വേഗത്തിൽ താഴേക്കിറങ്ങി ആ സമയത്ത് പാമ്പ് അവനെ നോക്കി ചീറ്റുന്നുണ്ടായിരുന്നു മരത്തിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ അവൻ ഉറക്കെ വിളിച്ചുകൊണ്ടേയിരുന്നു മുകളിൽ പാമ്പുണ്ട് പാമ്പുണ്ടെന്ന് സുഹൃത്തുക്കളും ആകെ പരിഭ്രമിച്ചു താഴെ ഇറങ്ങി അവൻ്റെ കൈകാലുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ അവർ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയി വീട്ടിലെത്തി നടന്ന സംഭവങ്ങൾ അനന്തു അച്ഛനോട് പറഞ്ഞു സാഹസികത കാണിക്കാൻ പോയതിന് അച്ഛന്റെ കയ്യിൽ നിന്ന് തല്ലുകിട്ടിയില്ലെന്നേ ഉള്ളൂ നല്ല ശകാരം ലഭിച്ചു മാത്രമല്ല ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് താക്കീതും അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് ആ പാമ്പ് കാവലായിട്ടിരിക്കുന്നതായിരിക്കില്ല മുട്ട കട്ട് തിന്നാൻ വന്നതായിരിക്കുമെന്നാണ് എന്തായാലും അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല പിന്നീട് ഒരിക്കലും അനന്തു ആ പരീക്ഷണത്തിന് തയ്യാറായിട്ടില്ല കാരണം അന്ന് തന്നെ അവൻ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു ഒരല്പം ഒന്ന് പിഴച്ചാൽ പാമ്പിന്റെ കൊത്തു കിട്ടും അതുകൊണ്ട് തന്നെ ഇത്തരം സാഹസികതയ്ക്ക് ഇനി ഒരിക്കലും അനന്തു തയ്യാറുമല്ല എന്നുവച്ച് നീലക്കൊടുവേലി ഇല്ലെന്ന് വിശ്വസിക്കാനൊന്നും ഇപ്പോഴും അനന്തു തയ്യാറല്ല മനുഷ്യർക്കറിയാത്ത അനേകം ഔഷധങ്ങളും സസ്യങ്ങളുമൊക്കെ ഭൂമിയിലുണ്ട് ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ കാണാൻ കഴിയാത്ത അത്തരം സസ്യങ്ങളും ഔഷധങ്ങളുമൊക്കെ ഇത്തരം പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ കാണാൻ സാധിച്ചേക്കാം നീലക്കൊടുവേലി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും അനന്തു വിശ്വസിക്കുന്നത് ഇനി പറയൂ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നീലക്കൊടുവേലിയിൽ